ഇതിലെ ഒരുപാട് നായികമാരിലൂടെ നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ട് കാണും. ഇവിടെ എൻ്റെ കഥ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞാൻ എൻ്റെ ചെറിയ ചെറിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നിറം എന്ന ഫിലിമിൽ ഞാൻ എന്താ പറയുക ഒരുപാട് എൻജോയ് ചെയ്ത പടമാണത്. കാരണം അതിൽ 65 സീൻസോളം പിന്നെ ശാലിനിക്ക് തന്നെ ഉണ്ട്. എല്ലാ പടങ്ങളിലും അങ്ങനെ ഹീറോയിൻസിന് അത്രയ്ക്ക് ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിൽ എനിക്ക് എല്ലാ ഇമോഷൻസും ഭയങ്കര സ്പീഡായിട്ട് വാടാ പോടാ അങ്ങനെ ഡാടാന്നൊക്കെ ഉള്ള വിളി ആ പടത്തിലാണെന്ന് തോന്നുന്നു. അത്രയ്ക്കും ഒരു ഫേമസ് ആയത് വളരെ നോട്ടിയായിട്ടും സെൻറ്റിമെൻസും ലവും എല്ലാം പാത്തോസും എല്ലാം ഉള്ള ഒരു പടമായിരുന്നു നിറം. അതിൽ പിന്നെ അസിസ്റ്റൻസ് ആയിരുന്നു കൂടുതൽ ഡബിങ്ങിന് ഇരുന്നത്. പിന്നെ കമൽക്ക മസ്റ്റായിട്ട് ഞാൻ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ ഒരു സീൻ ഏതാന്ന് വെച്ചാൽ അത് ആ സീൻ മാത്രം ഡബ് ചെയ്യാൻ എനിക്ക് ഒരു 2-3 hours എടുത്തു. കമൽക്കയും ഫുൾ ആൻഡ് ഫുൾ അദ്ദേഹം തന്നെ ഇരിക്കുകയായിരുന്നു ആ ഡബിങ് സമയത്ത്. അതായത് പിന്നെ ചാക്കോ ഇവളെ ലവ് ചെയ്യുന്നെന്നുള്ളത് അവൾ ശാലിനി അറിഞ്ഞിട്ട് ഒരു അവളിൻ്റെ റൂമിൽ കയറി ഒരു കാർഡൊക്കെ തപ്പിയെടുത്ത് പിന്നെ അവൻ വരുമ്പം കഥ ബാങ്ക് ചെയ്തിട്ട് നോ യു ചീറ്റ് യു ബ്ലഡി ചീറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇമോഷണൽ സീനുണ്ട്. പരസ്പരം ഒന്നും മറച്ചു വെക്കാറില്ലെന്ന് വീം പഠിച്ചിട്ട് ഇത്രയും വലിയൊരു ചതി നിനക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? എങ്ങനെ കഴിഞ്ഞുടാ? ഒരു സൂചന എപ്പോഴെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വിട്ടുവേഷം കേട്ടുവായിരുന്നു. ഒരു വാക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. പ്രകാശിനോട് എന്താ മറുപടി പറയണ്ടെന്ന് ഒരായിരം വട്ടം ചോദിച്ചില്ല ഞാൻ. അപ്പ പറഞ്ഞുണ്ടായിരുന്ന നിനക്ക് പക്ഷെ ഡാഡിയെ കാണാൻ പോകാഞ്ഞതിന് അന്ന് ഞാൻ നിന്നെ എന്ത് മാത്രം ശകാരിച്ചു. അപ്പോഴെങ്കിലും പറഞ്ഞുണ്ടായിരുന്ന നിനക്ക് എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ച് നടന്നില്ലേ നീ? ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി നിന്നെ കാണും വലുതാണ് എനിക്ക് പ്രകാശ് പ്രകാശിന്റെ സ്നേഹം. അതൊരു വളരെ എന്താ പറയുക ഉള്ളു തട്ടി ചെയ്ത ഒരു സീനായിരുന്നു അത്. കുറച്ച് സമയമെടുത്ത് ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും അവസാനം പറഞ്ഞു. കാവ്യയ്ക്ക് മീശമാധവനിലെ ഡബ് ചെയ്ത് പിന്നെ അത് പടം ഹിറ്റായിരുന്നല്ലോ. അപ്പോൾ ആ പടം കണ്ടിട്ട് കാവ്യ പറഞ്ഞു, ചേച്ചി അതിലൊരു സോറി പറയുന്നുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഓർമ്മയില്ലായിരുന്നു ഏത് സോറിയാണ് എവിടെ ഏത് സീക്വൻസിലാണെന്നൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങളിപ്പം ഒരു പടം ഒരു ദിവസം ഒന്നര ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ അതിൽ ഒരു സീനിൽ ഒരു സീനിൽ കരച്ചിലാണെങ്കിൽ അടുത്ത സീനിൽ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ആ ഒരു പടത്തിൻ്റെ ഒരു ഫ്ലോ അതങ്ങനെ ആ ഒരു ക്യാരക്ടറായിട്ട് അങ്ങ് തീർന്നു പോകും. പിന്നെ നെക്സ്റ്റ് ഡേ ചെയ്യുന്ന വേറെ പടമായിരിക്കും. അത് തന്നെ നമ്മളിങ്ങനെ ഒരു മെമ്മറി അത്രയ്ക്ക് ഡയലോഗ്സ് ആയിട്ട് അൺലെസ് അത് പഠിച്ച് വെച്ച് നമ്മൾ പറയുകയല്ലാതെ എനിക്കതുകൊണ്ട് ഈ എന്ന പടത്തിലും ബേബി ശ്യാമിലിക്ക് ഡബ് ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ ഉണ്ടായിരുന്നു എനിക്കതിൽ. ഞാൻ ചെറിയ മോളല്ലേ, ഒരു എനിക്കൊന്ന് 2 വയസ്സോ 2.5 3 വയസ്സിനുള്ളിലാണ് ആ പ്രായം തോന്നുന്നു. അപ്പം ഞാനന്ന് 10th or 11th പഠിക്കുകയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ആ വർഷം നോക്കിയാൽ അറിയാം. പക്ഷെ എന്തായാലും ശ്യാമിലിയേക്കാളും എത്രയോ വയസ്സിന് മൂത്താളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ ഒരു വോയിസിലേക്ക് കൊണ്ടുവരാൻ കുറേ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതിൽ ആ കുഴലിൻ്റെ അകത്തോട്ട് വീഴുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുമ്പോൾ ഇപ്പോൾ എനിക്കത് അത്ര ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും ആ മോള് കരയുന്ന പോലെ തന്നെ എല്ലാവർക്കും തോന്നിയിരുന്നു. പിന്നെ ചില പടങ്ങളിൽ ഹീറോയിനും ഡബ് ചെയ്യും. അതേ പടത്തിൽ കുഞ്ഞു കുട്ടി ഉണ്ടെങ്കിൽ മോളുണ്ടെങ്കിൽ മോളോ മോനോ അങ്ങനെയുള്ള കുട്ടികൾ ബേബി ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കും ചെയ്യും. അങ്ങനെ ഒരു കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രിയം അതിൽ ആ നായികയ്ക്കും ഡബ് ചെയ്തിട്ടുണ്ട്. അതിൽ മഞ്ജിമ മോഹൻ അന്ന് ആ മോള് 4 വയസ്സായിരുന്നു തോന്നി, ഇപ്പം ഇന്ന് അവൾ ഹീറോയിനാണ്. അങ്ങനെ ആ കുട്ടിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ചേച്ചിക്ക് പോകാതെ പറ്റില്ല അനുമോളെ. ഞങ്ങളോട്
ബട്ടർഫ്ലൈസ് അതിൽ ഐശ്വര്യയ്ക്കും പിന്നെ അതിൽ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ കുട്ടികൾക്ക് എൻ്റെ ശബ്ദമാണ്. ആ കൂടെ തന്നെ ഒരു ഒരു പട്ടാളം ഉണ്ടാവും ഇപ്പോഴും. Look at this. Anju. എനിക്ക് ഡാഡി കാണണം പ്ലീസ്. കാറ്റത്തേക്കിലെ കൂടുതൽ രേവതിക്കും മാസ്റ്റർ പ്രശോഭന്. അയ്യേ ഇതെന്താ ഇതാരായി കാണിച്ചത്? ഞാനില്ല ബിന്ദു, ഞാനല്ല ചന്തു. നീയാണോ? പിന്നെ നയൻതാരയ്ക്ക് ഫസ്റ്റ് പടം തൊട്ട് ചെയ്തിട്ടുണ്ട്, അതായത് മനസ്സിനക്കരെ. അതിലെനിക്ക് ക്രിറ്റിക്സ് കേരള ക്രിറ്റിക്സ് അവാർഡും കിട്ടിയിട്ടുണ്ട്. ആ പടത്തിൽ ആ പടം എന്താ പറയുക, അന്ന് നയൻതാരയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ നയൻതാരയായി മാറുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ആർട്ടിസ്റ്റായിരുന്നു, അവർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ലെവല് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല അത്രയ്ക്കും ഒരു ഒരു വാസ്റ്റ്. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കേളു പോലീസ് ശരിക്കും ഒന്ന് വരണ്ടു, ഇത് കേസൊന്നും ആക്കൂല എന്ന് എനിക്ക് സർക്കിളിനെ കണ്ടപ്പോൾ തന്നെ അറിയായിരുന്നു. എന്തൊരു മര്യാദയോടുകൂടി അങ്ങനെ പെരുമാറിയെന്നറിയാമോ? പൊന്നു മോനെ, പൈസ വെച്ച് ചീട്ട് കളിക്കുന്ന നിയമവിരുദ്ധല്ലേന്ന് പറഞ്ഞ് ശരിക്കൊന്ന് ഉപദേശിച്ചു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ വിടുകയും ചെയ്തു. അയ്യോ, ചീട്ട് കളിച്ച് പിടിച്ചവരോട് ഇത്രയും മാന്യമായിട്ട് പെരുമാറുന്ന വേറെ ഒരു പോലീസ് സ്റ്റേഷൻ ഈ ലോകത്തുണ്ടാവില്ല. അതെ, എന്തൊരു അത്ഭുതം അല്ലേ. കൊനിച്ചു നിർത്തി എത്ര കുർബാന കിട്ടി മോനെ, അത് പറ. കുർബാന കൂടെ ഉണ്ടായിരുന്ന പ്രതിയെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടേ. കേളു പോലീസിനെ, നല്ലൊരു ആടിനെ ബ്രാത്ത് വെച്ച് കഴിക്കേ, ആ ചതവൊക്കെ ഒന്ന് കൊണപ്പെടാൻ നല്ലതാ. ഈ മോട്ടർ ഒന്ന് ശരിയാക്കി തന്നാ ഞാൻ ഉണ്ടാക്കി തരാം. ചതവൊന്നുമില്ലെങ്കിലും ബ്രാത്ത് കഴിക്കണത് നല്ലതാ. കർത്താവേ, അതിന് ആക്രി കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ഈ 500 രൂപയ്ക്ക് മേടിച്ച ക്നാപ്പ് നേരെയാണല്ലോ. മാറിക്കോട്ടെ. ഇതിനാണ് മോളെ എച്ചിത്തരമുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടുന്നു പറയണത്. അമ്മച്ചിയും കൊണ്ടുള്ള ചുറ്റിക്കളി നിർത്താറായി കുട്ടാ, സ്റ്റേഷനിൽ കിട്ടിയതിന്റെ ബാക്കി കുർബാന കൈക്കൊള്ളാൻ റെഡി ആയിക്കോ. അങ്ങനെ അവർക്ക് എനിക്ക് തോന്നുന്നു ബോഡി ഗാർഡ് വരെ എൻ്റെ ശബ്ദമായിരുന്നു. ബോഡി ഗാർഡിൽ ഞാനും ഭാഗ്യലക്ഷ്മി രണ്ടുപേരുമാണ് ഡബ് ചെയ്തത്. അതായത് ഫോണിൽ ലവ് ചെയ്യുന്ന വോയിസ്, ലവ് ദിലീപിനോട് സ്നേഹമാണെന്നൊക്കെ പറയുന്ന ആ ഒരു പോർഷൻസ് ഫുള്ളും മിത്ര കുര്യൻ്റെ വോയിസും എൻ്റെതാണ്. അമ്മു, മതി കിടന്നത്, എന്നിട്ട് വേഗം റെഡിയായേ. നീ എന്താ ഇത്ര നേരത്തെ? നേരത്തെയോ, സമയം എന്തായിരുന്ന? താഴെ സഫാരിയൊക്കെ ഇട്ട് ഒരാൾ റെഡിയായി നിൽക്കണ്ടേ. ഈ ജെമിനി ഗണേശന്റെ സഫാരി ഞാൻ ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കും. അല്ലാതെ ലൈവായിട്ട് നേരിട്ട് ദിലീപിനോട് സംസാരിക്കുന്നത് ഫുള്ളി ഭാഗ്യലക്ഷ്മിയുടെ വോയിസാണ്. അങ്ങനെ അതിൽ മാത്രമാണ് ഞങ്ങൾ ഒരു ഒരു ഷെയർ നടത്തിയിട്ടുള്ളത് വോയിസിൽ. ബാക്കിയെല്ലാം തന്നെ നയൻതാരയ്ക്ക് ആ പടം വരെ എൻ്റെ വോയിസാണ്. എന്റെ സുക്കട് ജയകൃഷ്ണനാ. ഇപ്പൊ കോളേജിലെ എല്ലാ പെൺകുട്ടികൾക്കും ജയകൃഷ്ണനല്ലേ ഹീറോ. ഹീറോയോ? ആരുടെ ഹീറോ? എവിടത്തെ ഹീറോ? അതിനൊന്നും ആരും ഇവിടെ വേഷം കെട്ടി നടക്കുന്നില്ല, കേട്ടോടി. ആ സഫാരി സൂട്ടും ആ കറുത്ത സൺഗ്ലാസും എന്തൊരു ഗെറ്റപ്പാ, എത്ര നന്നായിട്ടാ അത് ഇണങ്ങുന്നത്. എനിക്കിഷ്ടേതാർത്തടി. നിനക്കിഷ്ടം വേണ്ടിട്ടൊന്നല്ല ഞാനിത് കിട്ടുകൊണ്ട് നടക്കുന്നത്. നിന്നെ പോലെ ഏതെങ്കിലും ഒരു അലവലാതി പെണ്ണ് ഫോണിൽ വിളിച്ച് ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും ഇളകി പോകുന്ന ഒരു കൊച്ചാനൊന്നല്ല ഞാൻ. മേലാലന്റെ ഫോണിൽ വിളിച്ചേക്കരുത്,
വിളിച്ചാൽ നിന്റെ അന്ത്യമായിരിക്കും. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിന്റെ അന്ത്യമായിരിക്കും. എന്റെ ഭാസ്കർ ദി റാസ്കൽ റീഎൻട്രി എന്ന് കുറച്ച് ഗ്യാപ്പിന് ശേഷം അപ്പോൾ ആ പടത്തിലും സിദ്ധിക്കേട്ടൻ എന്നെ ഡബ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ വന്നു. വരുമ്പം എൻ്റെ മോള് ഫ്രീ ആയതുകൊണ്ട് ഞാൻ മോളെയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നയൻതാരയുടെ ആ ഒരു ഒരു സ്റ്റൈലും ഫിസിക്കും അവരുടെ ഒരു മേക്ക് ഓവറൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നെക്കാൾ എൻ്റെ മോളായിരിക്കും അവർക്ക് സ്യൂട്ടാവുകയെന്ന് തോന്നി. അപ്പോൾ മോൾ ആ സമയത്ത് തമിഴിൽ കുറച്ച് നല്ല നായികമാർക്കൊക്കെ ഡബ് ചെയ്ത് വരുന്ന സമയമാണ്. ഐയിൽ എമി ജാക്സൺ, അങ്ങനെ കാജൽ അഗർവാൾ, പിന്നെ ഒരുപാട് നല്ല ഹീറോയിൻസിനെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഇവരെ നയൻതാരയെ കണ്ടപ്പോൾ ഞാൻ തന്നെ സിദ്ധിക്കേട്ടനോട് പറഞ്ഞു, സിദ്ധിക്കേട്ട ഒന്ന് മോളെ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അവൾ ശരിയായില്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ധിക്ക പറഞ്ഞു, അല്ല അത് മെച്യൂർഡ് റോളാണ്, ഒരു ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ്, അപ്പോൾ അത് ആ മെച്യൂരിറ്റി മോളുടെ വോയിസിൽ കിട്ടില്ല ശ്രീജയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഇക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ശരിയായില്ലെങ്കിൽ ഞാൻ എവിടെ ഉണ്ടല്ലോ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി എന്നാൽ പിന്നെ ഒരു സീന് നിങ്ങൾ ഡബ് ചെയ്ത് വെക്കും, ഞാൻ എഡിറ്റ് വരാമെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പോയിട്ട് വരുമ്പോഴേക്കും ഒരു സീന് ഞാൻ തന്നെ മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവൾ മാക്സിമം കറക്റ്റായിട്ട് ഒരു ബേസൊക്കെ പിടിച്ച്, പക്ഷേ മോൾ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റൈലിനെ തോന്നിയിരുന്നു. അപ്പോൾ ആ ഫേസായിട്ട് നന്നായിട്ട് ഇണങ്ങുന്നതായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ എൻ്റെ മോളായതുകൊണ്ടല്ല, ആര് ചെയ്താലും അത് നല്ലതാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ അല്ല എന്ന് പറയാനുള്ള ഒരു മനസ്ഥിതിയുള്ള ഒരാളാണ് ഞാൻ. അത് കാരണം മോള് ഡബ് ചെയ്തപ്പോൾ അത് എന്നെക്കാളും കുറച്ചുകൂടെ സൂട്ടബിളായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇക്ക വന്ന് അത് കേട്ടു, കേട്ടപ്പോൾ പറഞ്ഞു അസിസ്റ്റൻസിനോടൊക്കെ ചോദിച്ചാൽ കൊള്ളാമല്ലേ, ഇത് കുഴപ്പമില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട്, മാച്ചായിട്ടുണ്ട്, ഒരു ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു 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 പുതിയ ഒരു ഒരു ഔട്ട്ലുക്ക് ആയിരിക്കും അവർക്ക്. ഈ വോയിസും കൂടി ആകുമ്പം നയൻസിന് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് അവരും പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ ഇക്ക പറഞ്ഞു, ശരി എന്നാൽ പിന്നെ ശ്രീജ ഗ്യാരണ്ടി എടുത്തിട്ട് ഡബ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, വേറെ ആരും ഇതിൽ ഇടപെടില്ല, പിന്നെ ശ്രീജ തന്നെ ഇരുന്ന് കണ്ടക്ട് ചെയ്തിട്ട് മോളെ കൊണ്ട് പറയിപ്പിക്കണം, അവർ മെച്യൂരിറ്റി വിടാതെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ ഇരുന്ന് മോൾക്ക് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത്, അവൾക്ക് മലയാളം പറയുമെങ്കിലും അത്രയ്ക്ക് തമിഴ് പോലെ ഫ്ലോ അല്ല അവൾക്ക്, പക്ഷേ മലയാളം നന്നായി പറയും. അപ്പോൾ എവിടെ സ്ട്രെസ് ചെയ്യണം, എവിടെ അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം, എങ്ങനെ അതിൻ്റെ ട്യൂണിങ് പോകണമെന്നൊന്നും മോൾക്ക് അറിയില്ല. നമ്മൾ സാധാരണ വീട്ടിൽ തലശ്ശേരി കണ്ട് ഒരു ഭാഷയാണ് സംസാരിക്കുക. അപ്പോൾ അത് കാരണം മോൾ കുറച്ച് സ്ട്രെയിൻ എടുത്തിട്ട് നന്നായി ഡബ് ചെയ്തു. അങ്ങനെ ആ പടം തൊട്ടാണ് ഞാൻ നയൻതാരയ്ക്ക് ഇല്ലാതായത്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ മോള് എൻ്റെ ഒരു പാതയിൽ തന്നെ ഇപ്പോൾ 3 തലമുറയായിട്ട് എൻ്റെ അമ്മ, ഞാൻ, എൻ്റെ മോള്, അപ്പോൾ ഞങ്ങൾ 3 പേർ ഇതേ ഫീൽഡിൽ തന്നെ നിന്ന് പിന്നെ ഒരു ഒരു ഞങ്ങൾക്കായിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥാനം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. ഒരു ഒരു ആർട്ടിസ്റ്റിന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് പറയുന്ന ഒരു ഒരു അനുഭവമാണ് സല്ലാപത്തിൽ മഞ്ജു വാര്യർക്ക് വേണ്ടി ഡബ് ചെയ്യുന്നത്. ആ സമയത്ത് അവർ അഭിനയിച്ച് തകർത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു പടമാണ്. അവരുടെ അവൈലബിലിറ്റി ഇല്ലായിരുന്നു അന്ന് ആ പടം ഡബ് ചെയ്യാൻ. അപ്പോൾ എന്നെ വെച്ചിട്ടൊന്ന് ശ്രമിച്ചതായിരുന്നു. അത് ഒരുപാട് എന്താ പറയുക, അതിൽ ഒരു ചില ഒരു പൊട്ടി കരച്ചിലൊക്കെ ഉണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വീട്ടിൽ എന്തോ ഒരു സത്യം കേട്ടിട്ട് അവിടെ നിന്നിങ്ങനെ ആ ചുമരിൽ ചാരി നിന്നുകൊണ്ട് അവളിങ്ങനെ താഴേക്ക് പൊട്ടി 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 കരഞ്ഞ് താഴേക്ക് ഇരിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ഞാനത് 1-2 പ്രാവശ്യം കണ്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ മഞ്ജുവിന് നല്ലൊരു പടമായിരുന്നു അത്. പിന്നീട് അവരിതിനെ ഡബ് ചെയ്യാൻ തുടങ്ങി. കുട്ടിക്ക് എന്റെ സ്ഥിതി പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ടോ എന്റെ വീട്, ഈ വീട്ടില് അച്ഛനും അമ്മയും പെങ്ങന്മാരും അനിയനും ഞാനും ഒക്കെ താമസിക്കുന്നത്. ഇവിടെ എങ്ങനെയാ ഞാൻ കുട്ടിയെ സ്നേഹിച്ചത്? സ്നേഹിച്ചു, അത് ശരിയാണ്. പക്ഷേ വെറുതെ ഒരു തമാശ അങ്ങനെ പറയരുത്. മനസ്സറിഞ്ഞു എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. കല്യാണം കഴിക്കുന്നത് മോഹമുണ്ട്. ഇപ്പൊ എനിക്ക് വയ്യ. രാധേ
എന്തേത്? നവ്യ നായർക്ക് കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് മഴത്തുള്ളി കിലുക്കം, സർക്കാർ ദാദ, ഹോം നേഴ്സ്, സത്യത്തിന്റെ മനുഷ്യന്മാരുടെ ഹോം നേഴ്സോ മൃഗങ്ങളുടെ ഹോം നേഴ്സോ? എന്തേ അല്ല, ഈ ആന കുത്തണ സൂചിയൊക്കെ എടുത്തിട്ട് കഴുതയ്ക്കും ഇതന്നെ മതി. കരയുടെ എന്തിനാന്ന്? വലിയ വീരശൂര പരാക്രമിയല്ലേ, ഇങ്ങനെ പേടിച്ചാലോ? ആ പാൻസിന് ഹൂക്കഴിച്ച പാൻസ് അഴിക്കാനാ? അയ്യാ അതൊന്നും വേണ്ട, വേണേ ഇവിടെ എടുത്തോ. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണത്? ഏ ബട്ടക്സ് ഒന്നും വേണ്ട, അതൊക്കെ പ്രൈവസിയാ, എന്റെ സ്വന്തം സൂക്ഷിച്ച്. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വീട്ടിലെങ്ങാനും പറഞ്ഞ് എന്നെ വഴക്ക് പറയും. അത് ഒരു പെണ്ണ്. വേഗാവട്ടെ, ഒന്ന് വേഗാവട്ടെ. നോക്കി പഞ്ഞും വെച്ച് പെട്ടി കിടത്തല്ലേ. അയ്യടാ, ഇത്രേ ഉള്ളൂ? പോരാ എന്നാ. ഹലോ, തിരക്കിനിടയിൽ വിശദമായിട്ട് പരിചയപ്പെടാൻ പറ്റില്ല. ഓ, പരിചയപ്പെടാൻ അറിഞ്ഞതാ? 10-3000 എണ്ണത്തിന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും അനിയൻ ഇത്തിരി ക്ഷീണിക്കും. അതിനല്ലടി 40+ കാപ്സ്യൂൾ. ദേ, ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടാനാണ് ഉദ്ദേശമെങ്കിൽ മോനെ ഞങ്ങൾക്ക് പണിയാവേ. അത് ശരിയാ, ഞാനൊന്ന് അറിഞ്ഞ് വിളയാടിയാ, പിന്നെ 10 മാസം കഴിഞ്ഞ് നീയൊക്കെ ഫ്രീ ആകും. റോമയ്ക്ക് ഡബ് ചെയ്യാനാണ് പിന്നെ നോട്ട്ബുക്കിൽ റോഷൻ ആൻഡ്രോസ് അദ്ദേഹം വിളിക്കുന്നത്. അപ്പം അതിലൊരു ടെസ്റ്റായിട്ടാണ് എന്നെ വിളിപ്പിക്കുന്നത്. കാരണം റോമ എന്ന് ചെറിയൊരു കുട്ടിയായിരുന്നല്ലോ, അപ്പോൾ എൻ്റെ വോയിസ് മാച്ച് ആവുമോ എന്നുള്ളൊരു ഡൗട്ടിൽ തന്നെയാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ വേറെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് കുറച്ച് ഡബ് ചെയ്യിച്ചിരുന്നു. അപ്പോൾ അത് മാച്ച് ആവാത്ത കുറച്ച് മെച്യൂരിറ്റി തോന്നുന്നതുകൊണ്ട് അത് മാറ്റി ഒന്ന് ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഓക്കെ ആയി, നോട്ട്ബുക്കിൽ ഫുൾ റോമയ്ക്ക് ഞാൻ ഡബ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റോമയ്ക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ പടം ചെയ്യുമ്പോൾ ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടും ഒന്നുമില്ല. പക്ഷേ റോമ എവിടുന്നോ ഡയറക്റ്റ് എടുക്കുന്നതായിരിക്കണം നമ്പർ വാങ്ങിച്ച് എന്നെ വിളിച്ചു, ഒരുപാട് താങ്ക്സ് പറഞ്ഞു, ഒരുപാട് എപ്രിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ഞാനും അവൾക്ക് കുറച്ച് ടിപ്സൊക്കെ കൊടുത്തു. ആ പടത്തിൽ ആ കുട്ടി ഡയലോഗ്സൊക്കെ ഹിന്ദിക്കാരി കുട്ടിയാണെങ്കിൽ പോലും ഡയലോഗ്സൊക്കെ അസലായിട്ട് പഠിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭാഷ അറിയാതെ പഠിക്കുമ്പം അതിൻ്റെ ഒരു ലാഗ് ഫീൽ ചെയ്തിരുന്നു ഡയലോഗ്സ് പറയുമ്പം. അപ്പം നമുക്കതൊരു സ്പീഡിൽ പറയേണ്ട ഒരു ഡയലോഗാണെങ്കിൽ നീ എന്തിനാ അങ്ങോട്ട് മാറി നിൽക്കുക, അങ്ങോട്ട് മാറി നിൽക്കുക എന്നുള്ളത്, നീ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഒരു ഹറീഡ് ഫീൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ കുറേ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മോളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അടുത്ത പടം ചെയ്യുമ്പോൾ ഏതായാലും നീ പഠിക്കുന്നുണ്ട്, പഠിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടൈമിങ്ങിലും ആ ഒരു പ്രോസസ്സിൽ കറക്റ്റായിട്ട് പഠിച്ചാൽ നിനക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ അത് വളരെ എന്താ പറയുക, രണ്ട് കൈ നീട്ടി സ്വീകരിച്ച പോലെയാണ് റോമ. വളരെ നല്ല സ്പോർട്ടീവായിട്ടുള്ള